കത്തീഡ്രൽ സഭയുടെ അധ്യക്ഷൻ വേദരാജ അച്ഛൻ, പി ആർ ഒ നിറവ ഡയറക്ടർ, യൂത്ത് കോർഡിനേറ്റർ അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ക്രിസ്തുവിൽ പ്രിയരെ, സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹിത പറഞ്ഞു. ബഹുമാനപ്പെട്ട പാസ്റ്റർ ബോർഡ് സെക്രട്ടറി പറഞ്ഞ് സൂചിപ്പിച്ച് എന്തുകൊണ്ടാണ് എസ് ഐ യു സി സി എസ് ഐ ജനത ശിഥിലീകരിക്കപ്പെട്ട് നഷ്ടപ്പെട്ട് സ്വയം എടാ സാനു ആ മൊബൈലിനാണ് തെരഞ്ഞിട്ട് നിൽക്കണമെന്നില്ലേ, അപ്പോ ഇങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം, ഇതിനുള്ള തെളിവ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ്. നിങ്ങളുടെ വീടുകളിൽ, അവരവരുടെ വീടുകളിൽ നിങ്ങളുടെ മക്കന്മാർ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ സഹോദരിമാർ ഒരു അച്ചീവ്മെന്റ് നേടുമ്പോൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ, നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഉള്ള സന്തോഷം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുഖത്ത് കാണേണ്ടതാണ്. ഒന്ന് കൈകൊട്ടുവാൻ പോലും മനസ്സാന്നിധ്യമില്ലാതിരിക്കുന്ന സഹോദരങ്ങൾ, ഞാനിത് ആരെയും തിരുത്തുവാൻ ഞാൻ ആളല്ല, സ്വയം വിശകലനം ചെയ്യണം. എന്തുകൊണ്ട് മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു വിളി നമുക്ക് വരുന്നില്ല? നമ്മുടെ സഭയ്ക്ക് ഒട്ടനവധി നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു അംഗീകാരം, ആ അംഗീകാരത്തിന്റെ അനുമോദനവുമായി നമ്മളൊരു സഭയിലായിരിക്കുമ്പോൾ കൈയെടുത്ത് രണ്ട് ചെപ്പ് കൊട്ടുവാൻ പോലും കഴിയാതിരിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരായ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഒരു നേട്ടം കൊയ്യുമ്പോൾ, നമ്മുടെ സഹോദരൻ നേട്ടം കൊയ്യുമ്പോൾ സന്തോഷിക്കുമ്പോലെ ഒത്തൊരുമയോടുകൂടി എസ് ഐ യു സി ജനത സന്തോഷിക്കേണ്ട കാലം അതിക്രമിച്ചു വരുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ആ ഒത്തൊരുമയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവകാശപ്പെട്ട സംഭരണം, നീതി, ന്യായം, അവകാശം എല്ലാം ഇന്നാളുകളിൽ നമ്മളിൽ നിന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കേട്ടാലും ഇനി കുറച്ചുകൃക്കമെന്നുണ്ടോ വന്നിട്ട് പോയി, അത് നമ്മുടെ ജനതയുടെ കുഴപ്പമാണ്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം അധികാരവർഗം നമുക്ക് മാനിച്ചു നൽകിയ ഒരു അംഗീകാരമാണ് വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാൻ പദവി എന്നുള്ളത്. ആ പദവി കിട്ടുന്നത് ചെറിയ കാര്യമല്ല. ഈ സമുദായത്തിന്, ഈ പാപപ്പെട്ട സമുദായത്തിന് അധികാരവർഗം നൽകിയ ഒരു അംഗീകാരമാണ്. ഇതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല. അടുത്ത് സി പി ഐയെ കേന്ദ്രീകരിച്ച് ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു മാനുവൽ സാറിന്റെ പേരുൾപ്പെടെയുള്ള പേരുകൾ സജീവമായി ഇന്നും പരിഗണനയിൽ നിർത്തിക്കൊണ്ട് തന്നെ അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ സഭ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും സജീവമായി പ്രവർത്തിക്കുകയാണ്. കാരണം സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ജേടാളി ഒരു സ്ഥാനത്ത് കിട്ടി. സി പി ഐയുടെ പ്രതിദാനം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് ആരെയും കിട്ടിയിട്ടില്ല. ശരിക്കും പ്രാർത്ഥിക്കണം, ഒരാവശ്യം വരുമ്പോൾ നമുക്ക് വേണ്ടി അധികാരവർഗത്തോട് സംസാരിക്കുവാൻ, നമ്മുടെ അവകാശങ്ങൾ സംസാരിച്ചെടുക്കുവാൻ, നമ്മുടെ കഷ്ടപ്പാടുകൾ അവതരിപ്പിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാവരിടത്തും അധികാരികളോട് പറയുവാൻ നമുക്ക് അധികാരവർഗത്തിൽ തന്നെ ആളുകളുടെ ആവശ്യമുണ്ട്. അല്ലാതിരുന്നാൽ എന്നുമെന്നും നശിച്ചു പോകുന്ന സഭയായി ഇത് മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. സാധാരണ ഒരു കൂലിപ്പണിക്കാരന്റെ മകളായി 11 വയസ്സ് വരെ ഒരംഗവൈകല്യവും ഇല്ലാതിരുന്നിട്ട് പോളിയോ, 11 വയസ്സ് അമ്മാവിച്ചു, സോറി, 2 വയസ്സിൽ പോളിയോ സംഭവിക്കുകയും 11 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷവും വളർത്തിയെടുത്ത അപ്പൻ വളരെ കഷ്ടപ്പെട്ട് വളരെ നിർദ്ധന കുടുംബത്തിൽ നിന്ന് വളർത്തിയെടുത്ത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്കാരാക്കി. അന്ന് കോൺഗ്രസ് ആയിരുന്നു, അന്നത്തെ പത്രത്താളുകളിൽ എല്ലാ ദിവസവും മിക്ക ദിവസവും ഇലക്ഷൻ ഉണ്ടെങ്കിൽ ജേടാളി എന്ന് പറയുന്ന ഒരു പേരുണ്ട്. കാരണം നല്ലൊരു പ്രസംഗയായിരുന്നു. എൻ്റെ അനുജത്തിയാണ്, അവളിങ്ങനെ കഴിഞ്ഞ ഇലക്ഷന് ജയിക്കാത്ത ഒരു സീറ്റ് അവൾക്ക് കൊടുത്ത് അവൾ തോറ്റു. പിന്നെ എൻ്റെ ഒരു അനിയൻ അവളെ കല്യാണം കഴിച്ചു. സുനിൽ എന്ന ഒരു വളരെ നല്ലൊരു വ്യക്തി, വളരെ നല്ലൊരു വ്യക്തി എന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ ജീവിച്ചിരിക്കുവാനും അവളുടെ ജീവിത വിജയത്തിൽ അവൾ എന്തെങ്കിലും സാഫല്യം അടിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന്റെ കാരണക്കാരനായ സുനിൽ. സുനിലിന് രണ്ട് മക്കളെ, പൊന്നു മക്കളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഇതിന്റെ എല്ലാ ചരിത്രം അംഗീകാരവും നൽകേണ്ടത് സുനിലാണ്. എന്നിട്ട് കൈകളൊന്നും പൊങ്ങുന്നില്ല, പൊങ്ങൂല. അത് ശാപമാണ്, നമ്മുടെ സഭയുടെ ശാപമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ മക്കളെ പഠിപ്പിച്ച്, നിങ്ങളെ സഹോദരിയെ പഠിപ്പിച്ച് നിങ്ങൾ അംഗീകാരമുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മുടെ സഭ ഒന്നടങ്കം എഴുതി നിന്ന് കൈകൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അതിന് മാതൃകയുള്ളവരായി മാറണം. ഇടിഞ്ഞ ചിന്താഗതി മാറ്റപ്പെടണം. അത് മാറ്റപ്പെട്ടില്ലെങ്കിൽ ഈ സമൂഹമേ ക്രമേണ നശീകരണത്തിന്റെ പാതയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. എനിക്ക് തോന്നുന്നത് ജയടാളിയുടെ പപ്പയും ഞാനും കൂടെ ജയടാളി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തൃശ്ശൂരിൽ ജയടാളി അവിടെ 18 വയസ്സായപ്പോ ഒന്ന് കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് എവള് വെളിയിൽ ഇറക്കി അവിടെ അപ്പനെയും എന്നെയും കൂടെ ഇരുത്തി പറഞ്ഞത് ഒരു കാലിനെ ശേഷിയുള്ളൂ, കൂടിപ്പോയാൽ ഒരു 5-6 വർഷമേ ആ കാലിന് ശേഷി കിട്ടത്തുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിനങ്ങനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അത് കഴിഞ്ഞ് കടന്നു പോകും. അത്രയധികം സൂക്ഷിച്ച് അവരെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് അവൾ ഡിഗ്രി കഴിഞ്ഞു, അവരുടെ അത്തരെ നഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞതിന് ശേഷം സുനിൽ അത് കഴിഞ്ഞാണ് ജോലി കിട്ടിയത്. സുനിൽ അവരെ ഇലക്ട്രിക്കൽ മസ്തൂറായിട്ട് ജോലി കിട്ടി. പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ സമരത്തെ നല്ല കരുതി അവരുടെ ചികിത്സകൾ നടത്തി എല്ലാം ഇട്ടൊഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് താൽക്കാലിക കമ്മിറ്റിയായ ദക്ഷിണ കേരള നാടിന് ഇറങ്ങി അഭിമന്ത്രി തിരുമേനി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അന്ന് അങ്ങോട്ട് പോയി വിളിച്ചു, വരണം എനിക്കൊന്നും അറിഞ്ഞിട്ടല്ല, ഞാൻ എല്ലാം മറന്നു, പഠിച്ചത് മറന്നു, ഇനി ഇവിടെ വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞേ മനുഷ്യന് 65 വയസ്സ് കഴിഞ്ഞപ്പോ മറ്റേ ചിക്കൻ സ്റ്റാറിലെ കഥ ഞാൻ പറഞ്ഞോട്ട്, ഇവിടെ പോകുമ്പോൾ കഥ കിട്ടുമല്ലോ. 65 വയസ്സിന് ശേഷമാണ് KFC ചിക്കൻ സംരംഭം ആരംഭിച്ചത്. ഇന്ന് 65,000 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിന്. അപ്പോൾ വയസ്സാകുമ്പോഴും നമുക്കിത് കഴിയുമെന്നുള്ള മനസ്സാരത്തിയ സ്വപ്നം നമ്മുടെ മനസ്സിൽ വേണമെന്ന് 1 മണിക്കൂറോളം പറഞ്ഞു. അവരെ സമ്മതിച്ച് മാനേജർഷിപ്പ് എടുത്തു. നമ്മുടെ ട്രസ്റ്റ് ബോർഡ് സെക്രട്ടറി വേദരാജന എല്ലാവരും കൂടെ ഓടി നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ നമ്മൾ ലിസ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ ആദ്യത്തെ പേരിട്ട് അവരുടെ പേര് കൊടുത്തു. CPI വിൽസന്റെ പേര് 1st, 2nd സാധാരണ ഇങ്ങനെ ഇട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മുടെ സഭാജനങ്ങൾ തന്നെ വേറെ ആരുമല്ല കൊടുത്തത്, നമ്മുടെ സുഖു എന്റെ ഈ ഡാലിയുടെ ബന്ധുവാണ് കൊണ്ടുപോയി. ഡാലി കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇന്നും കോൺഗ്രസ്സുമായിട്ട് വിധേയത്വം ഉണ്ടെന്നൊക്കെ പ്രതിരോധ കൊടുത്തു. ശരിക്കും അഭിമന്യ തിരുമേനി നല്ല രീതിക്ക് അതിനുവേണ്ടി പ്രയത്നിച്ചു. എന്തായാലും നമ്മുടെ SIUC സമൂഹത്തിന് ഏറ്റവും അലങ്കാരിതമായിട്ടുള്ള ഒരു സ്ഥാനം ദൈവം അധികാരവർഗത്തെ കൊണ്ട് നൽകി അനുഗ്രഹിച്ചു. അതിന് ദക്ഷിണകേരള മഹായിടവകയായി നമുക്ക് സന്തോഷിക്കാം. ജയടാളി എന്ന ആ കുടുംബത്തെ നമുക്ക് ഏവർക്കും അനുമോദിക്കാം, ആദരിക്കാം ഈ സമയത്ത്.